നമസ്കാരം രാജ്യസഭയിലേക്ക് കിട്ടിയ അഞ്ചു വർഷം ഈ അഞ്ച് വർഷവും ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നൂറ് ശതമാനം വിനിയോഗിച്ച ഒരു ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപി ആ അഭിപ്രായത്തിൽ ബി ജെ പി കാര്ക്ക് മാത്രമല്ല പാർട്ടി ഭേദമന്യേ എല്ലാ പൊതുജനങ്ങൾക്കും ഒരേ അഭിപ്രായമാണുള്ളത് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരു പരിധിവരെ ഇപ്പോൾ മാനിക്കുന്നുണ്ട് അദ്ദേഹം നോമിനേറ്റഡ് എം പി ആയിട്ടാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയത് പക്ഷേ ഇനി അദ്ദേഹം ഒരു ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ജനപ്രതിനിധിയായി ഒരു പക്ഷേ അടുത്ത കാലങ്ങളിൽ തന്നെ പാർലമെൻറ്റിലേക്കെത്തും എന്ന് ഏറെക്കുറെ ഇടതുപക്ഷ ആൾ അനുഭാവികൾക്ക് പോലും ഉറപ്പായ ഒരു സംഗതിയാണ് പക്ഷേ ഈ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളെ അതുകൊണ്ട് തന്നെ ഇവർ സംസ്ഥാനത്ത് തടയിടുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി അദ്ദേഹം എം പി ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതികളെയും അട്ടിമറിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്നു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ സ്വന്തം അല്ലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമാക്കിയിട്ടുള്ള ലോക്സഭാ മണ്ഡലമായാലും നിയമസഭാ മണ്ഡലമായാലും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കരിവാര്ത്തിക്കുന്നു അദ്ദേഹം നരാധമനായ നരേന്ദ്രമോദിയോടൊപ്പം ചേർന്നയാളാണ് ചാണകം ചവിട്ടിയ ആളാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റ് പോരാളികളുടെ വലിയ അതിക്ഷേപ ൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം അദ്ദേഹം അതിജീവിച്ച് ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറിക്കഴിഞ്ഞു നമുക്കറിയാം ഇടമലക്കുടി അടക്കം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ മണ്ഡലമായ വയനാട്ടിലെ വയനാട്ടിലേതടക്കമുള്ള വനവാസി ഊരുകളിൽ അദ്ദേഹം നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിത ത്തിൻ്റെ നേർചിത്രം അദ്ദേഹം രാജ്യസഭയിൽ അവതരിപ്പിച്ചത് നാം കണ്ടതാണ് അതുമാത്രമല്ല ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കും അദ്ദേഹം ഈ വനവാസി ഊരുകളിലെ ജനങ്ങളുടെ പ്രയാസം അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് സ്മൃതി ഇറാനി അടക്കമുള്ളവർ വയനാട് സന്ദർശനം നടത്തുകയുണ്ടായി പക്ഷേ അവിടെ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി എങ്ങനെയാണ് എന്ന് വിലയിരുത്താൻ കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് വരുന്നു ഇതെല്ലാം സി പി ഐ എമ്മിനുള്ളിലും അതുപോലെ തന്നെ ഇടതുപക്ഷ അസഹിഷ്ണുത കാട്ടുന്ന ഒരു ജനവിഭാഗത്തിനുള്ളിലും വലിയ അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത് താൻ വനവാസി ഊരുകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇടമലക്കുടിയുടെയും അതുപോലെ തന്നെ വയനാട്ടിലെയും പല വനവാസി ഊരുകളുടെ ചിത്രം ജീവിതം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് താൻ ദേശീയ തലത്തിൽ ചർച്ചയാക്കി അതിനുശേഷം കേരളത്തിലെ സർക്കാർ എന്തു ചെയ്തു എന്ന് വെച്ചാൽ വനവാസി ഊരുകളിലേക്ക് ഇനി പുറത്തു നിന്നുള്ള ആരും കടക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടാക്കാൻ പോവുകയാണ് അതായത് വനവാസികളുടെ ജീവിത നിലവാരം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേരളത്തിൽ പൊതുസമൂഹത്തിൽ പൊതുവെ എടുത്താൽ കേരളത്തിലെ വനവാസി ഊരുകളിൽ വികസനം ഇനിയും എത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം പോലും അട്ടപ്പാടിയിൽ ശിശുമരണം ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് പല ജനപ്രതിനിധികളും വനവാസി ഊരുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളും അവരെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് അവർക്കായി കേന്ദ്ര സർക്കാർ അടക്കം നൽകുന്ന ഫണ്ടുകൾ ഇടയിൽ എവിടെയോ മാറ്റപ്പെടുന്നു ആ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എത്തിയാൽ തന്നെ ആരോ അപകരിക്കുന്നു അവർ ആരോ അവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ സുരേഷ് ഗോപി നയിക്കുന്ന അല്ലെങ്കിൽ സുരേഷ് ഗോപി മുന്നോട്ട് വയ്ക്കുന്ന മാർഗങ്ങളോട് അല്ലെങ്കിൽ ആ പദ്ധതികളോട് കേരള സർക്കാരിന് അങ്ങേയറ്റം അസഹിഷ്ണുതയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി അടക്കമുള്ള പ്രവർത്തകർ വനവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ കേന്ദ്രമന്ത്രിമാരായിക്കോട്ടെ ആരും ഇനി വനവാസി ഊരുകളിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല എന്ന തിട്ടൂരമിറക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ പക്ഷേ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇനി എന്ത് നിയമപ്രശ്നമുണ്ടായാലും എന്ത് നിയമം ഇവിടെ നിർമ്മിച്ചാലും വനവാസികളുടെ അടുത്തേക്ക് താൻ പോവുക തന്നെ ചെയ്യും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ പറഞ്ഞത് എന്തായാലും ദൃഢനിശ്ചയമുള്ള നട്ടലുള്ള ഒരു ജന സുരേഷ് ഗോപിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു കേരളത്തിൻ്റെ ഭാവി വാഗ്ദാനമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെ സുരേഷ് ഗോപിയിൽ കാണാൻ കഴിയുന്നു എന്നത് വളരെയധികം ശുഭ സൂചന നൽകുന്ന ഒരു കാര്യമാണ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്